അസ്സാമത്തുല്ലാഹി വാത്ത ബിസ്മില്ല സ്വാലിഹ ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ സ്ത്രീ വീടിൻ്റെ വിളക്കാണ് അല്ലെങ്കിൽ വീടിൻ്റെ പ്രകാശമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അടിച്ചു വാരാത്തൊരു മുറ്റം കണ്ടാൽ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകും ഈ വീടിനകത്ത് ഒരു സ്ത്രീ ഇല്ലേ പെണ്ണില്ലേ എന്ന് സഹോദരങ്ങളെ അവളുടെ സ്ഥാനം അളക്കാൻ അറിയാൻ സ്കൂളിൽ പോയ കുട്ടി തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ഉമ്മയില്ലാതെയായാൽ കോളേജ് വിട്ടു വരുന്ന മകനോ മകളോ വീടിൻ്റെ വാതിൽ ജനൽ എന്നിവ അടഞ്ഞു കിടക്കുന്നത് കണ്ടാൽ ജോലിസ്ഥലത്തു നിന്ന് ഭർത്താവ് മടങ്ങി വരുമ്പോൾ വീട്ടിൽ ആളില്ലാതെ വരുമ്പോഴൊക്കെ മുഖം മ്ലാനമാകും ചെറിയ കുട്ടികൾ പകൽ സമയങ്ങളിലോ മറ്റോ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ കരയും എന്തിനാണ് കരയുന്നത് ഈ വെളിച്ചം അവരുടെ മുൻപിൽ ഇല്ലാത്തതുകൊണ്ടാണ് വെളിച്ചമായി തീരണമെന്നാണ് പ്രവാചക സല്ലാഹു അലിസ്ലം പഠിപ്പിച്ചത് അൽ മർഹത്ത് സ്വാലിഹ നല്ല പെണ്ണ് എങ്ങനെയാണ് ഒരു നല്ല പെണ്ണാകേണ്ടത് എന്ന് മറ്റൊരിക്കൽ പ്രവാചക സല്ലാഹു അലൈഹി വസ്ലം പരിചയപ്പെടുത്തിയത് ഭർത്താവിൻ്റെ മതകാര്യങ്ങളിൽ സഹായിക്കുന്നവൾ എന്നാണ് നമ്മുടെ ഭാര്യമാരോ എന്തു തിരക്കാം എന്നും തിരക്കാണോ പള്ളി പ്രസ്ഥാനം മദ്രസ ജോലി വീട് ഇങ്ങനെയുള്ള അവസ്ഥയല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുന്ന ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ കുറ്റാരോപിതരായ ഭർത്താക്കന്മാർ തുലവും കുറവായിരിക്കും പല കാരണങ്ങളുണ്ടായിരിക്കാം ഒന്ന് നാം നമ്മുടെ സഹധർമ്മിണിയെ ഇണയെ വധുവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടുന്ന പരിഗണന പാളിപ്പോയതുകൊണ്ടായിരിക്കാം മതബോധം എന്ന പ്രഥമപ്രധാനമായ പരിഗണന നോക്കാതെ പോവുകയോ അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിക്കുകയോ ചെയ്താൽ ഈ കുറ്റപ്പെടുത്തലിന് നൂറ് ശതമാനവും അർഹരാണ് എന്നർത്ഥം മറ്റൊന്ന് പലതും പരിചയപ്പെടുത്തുമ്പോൾ നാം ആരാണ് എന്താണ് എന്ന് നമ്മുടെ സഹധർമ്മിണിയെ ഭാര്യയെ പഠിപ്പിച്ചില്ല അത് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട വസ്ത്രത്തിൻ്റെ കളർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇഷ്ടമുള്ള രുചി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ബോധപൂർവം ഭർത്താക്കന്മാർ മറച്ചു വെക്കുന്ന ചില കാര്യങ്ങളിലാണ് ഞാൻ ആരാണ് എൻ്റെ ജോലി എന്താണ് എൻ്റെ വരുമാനം എത്രയാണ് എന്നുള്ളതൊക്കെ സഹോദരങ്ങൾ ഇതൊക്കെ തുറന്നു പറയേണ്ടുന്നൊരു വേദിയാണ് യഥാർത്ഥത്തിൽ കിടപ്പറ എന്നുള്ളത് പല പഴയകാല തലമുറയിൽപ്പെടുന്ന ആളുകൾ തലയിണമന്ത്രം എന്ന് പറയുന്ന ആ ഒരു ശൈലിയിൽ ഇതൊക്കെ പങ്കുവെക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു സജീവമായ വീടിൻ്റെ സാന്നിധ്യമായ ഭാര്യ എല്ലാ രംഗത്തും വെളിച്ചവും തെളിച്ചവും പ്രകാശവുമായി മാറുന്ന രംഗങ്ങളിൽ ഇരുൾ അടഞ്ഞു പോയാൽ അതിൻ്റെ കാരണം അവൾ മാത്രമല്ല എന്നാണ് മുകളിൽ പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നല്ല ഭാര്യയുടെ ഒരുപാട് ലക്ഷണങ്ങളിൽ പെട്ട ഒന്നാണ് തെഹജിത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന നല്ലൊരു പെണ്ണായി തീരുക എന്നുള്ളത് അതിന് നമുക്ക് നമ്മുടെ ഭാര്യമാർക്ക് സഹോദരിമാർക്ക് മകൾക്ക് മരുമകൾക്കൊക്കെ കഴിയുന്നുണ്ടോ കഴിഞ്ഞിട്ടില്ലേ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ആലോചിക്കേണ്ടതുണ്ട് കഴിയുന്ന ആളുകൾ അത് തുടർന്നു വരിക അത്തരമൊരു ശീലമില്ലാത്ത ആളുകൾ ആ ശീലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക ഒരു നല്ല പെണ്ണ് എന്ന് പറയാൻ വളരെ എളുപ്പം സാധിക്കുന്നതാണ് എൻ്റെ മകൾ അതായത് മരുമകൾ വന്നു കയറിയതിന് ശേഷമാണ് ഈ വിളിച് വീട്ടിന് ഒരു വെളിച്ചമുണ്ടായത് എന്ന് ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്ന് ഭർത്താവിൻ്റെ ഉപ്പയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ അനുഭൂതി തന്നെയാണ് എൻ്റെ ഇത്താത്ത വന്നതിന് ശേഷമാണ് എന്ന് പറയുന്ന ഭർത്താവിൻ്റെ പെങ്ങളുടെ വർത്തമാനം എൻ്റെ ഇളയച്ച് വന്നതിന് ശേഷമാണ് എന്ന് ജ്യേഷ്ഠൻ്റെ ഭാര്യയിൽ നിന്ന് കേൾക്കുന്നത് ഇവൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ കേബിൾ ടി വി കട്ട് ചെയ്ത് നമസ്കരിക്കാൻ തുടങ്ങിയത് ഖുർആൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയത് മറ്റ് വർത്തമാനങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങളുടെ നാവിന് അടക്കവും ഒതുക്കവും ഉണ്ടായത് എന്ന് അയൽക്കാർ പറയാൻ തുടങ്ങിയാൽ ഞാൻ നന്നായി അല്ലെങ്കിൽ ഞങ്ങൾ നന്നായി ഞങ്ങളുടെ ഉമ്മയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നമസ്കാരമുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയത് എന്ന് മക്കൾ പറയാൻ തുടങ്ങിയാൽ പറഞ്ഞു തുടങ്ങിയാൽ പറയേണ്ടി വന്നാൽ അതായിരിക്കും ഒരു നല്ല പ്രകാശമുള്ള വീടിൻ്റെ പ്രകാശമുള്ള പെണ്ണിൻ്റെ ലക്ഷണമായിട്ടുള്ളത് ഉമ്മ നൽകുന്ന പാഠം ആ വെളിച്ചം വലുതാണ് ആ വീടും വീട്ടുകാരും ആ നന്മയുടെ പ്രഭയിൽ മുങ്ങി നിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ പാഠശാലയാണ് എന്ന ആപ്തവാക്യം നാം കേട്ടിട്ടുണ്ടാകാം പത്തും പതിമൂന്നും വയസ്സാകുമ്പോൾ മദ്രസ നിർത്തിയ പെൺകുട്ടിക്കും പത്ത് പതിനഞ്ച് വയസ്സിൽ മദ്രസ നിർത്തിയ ആൺകുട്ടിക്കും നാം ട്യൂഷന് വേണ്ടി ആളുകളെ ഏർപ്പാട് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഒരു ഉമ്മ ഒരു ഭർത്താവിൽ എന്തെങ്കിലും മതപരമായ ന്യൂനതകൾ ഉണ്ടായാൽ അത് തിരുത്തി കൊടുക്കുന്ന ഭാര്യ ഉമ്മ അതായത് അമ്മായിമ്മ ഇളയച്ചി നാത്തൂൻ തുടങ്ങിയ മേഖലകളിൽ ദീനീപരമായ രംഗത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തി കൊടുത്തു തെളിച്ചമാർന്ന ജീവിതത്തിൻ്റെ ഉടമയാകുന്ന ഉമ്മ അല്ലെങ്കിൽ പെങ്ങൾ അല്ലെങ്കിൽ മരുമകൾ ഇളയച്ചി മൂത്തച്ചി ഇതൊക്കെ ആകാൻ കഴിഞ്ഞാൽ ഒരു നല്ല വെളിച്ചമുള്ള കുടുംബനിയായി മാറാൻ കഴിയും നമ്മുടെ സഹോദരിമാർക്ക് الله سبحانه وتعالى عدلنا التوفيق نمر الصح بارك الله لقي الله وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته